നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. തറവാട്ടിൽ ഈ ജലാശയത്തെ പറ്റി സീതാലക്ഷ്മി വാദോരാതെ സംസാരിച്ചിട്ടുണ്ട്. അല്ല, ഈ കുളത്തിനെ പറ്റി മാത്രമേ അവള് പറഞ്ഞുള്ളൂ, ഈ വീട്ടുകാരെ പറ്റി ഒന്നും പറഞ്ഞില്ല. വീട്ടുകാരെ പറ്റി പറഞ്ഞു, അത് പിന്നീട് പറയാം. തറവാടിനൊക്കെ പ്രായമുണ്ടല്ലോ ഈ കുളത്തിന്. അപ്പൊ കുളം കുഴിച്ചതിന് ശേഷമായിരിക്കും തറവാട് പണിതിരിക്കുന്നത് അല്ലയോ? എന്ത് കറക്റ്റ്! ഇവിടുത്തെ ഞങ്ങളുടെ പഴയ കാർന്നൊരു മഹാ കച്ചറായിരുന്നു. പുള്ളി തറവാട് കുളം തൊട്ടിട്ടാണ് ഈ കുളം ഉണ്ടാക്കിയത്. പക്ഷെ പിന്നീട് വന്ന കാർന്നൊരു അടിപൊളിയായിരുന്നു, പുള്ളി തറവാട് ഉണ്ടാക്കി. ചരിത്രം വിളമ്പാൻ നിൽക്കണ്ട. ഓ, അതിന് ചരിത്രം എന്തെങ്കിലും പറഞ്ഞിട്ട് വേണ്ടേ അവന് വിശദീകരിക്കാന്. അല്ല സ്വാമിമാരെ, നിങ്ങൾ ഈ ആശ്രമത്തിന് സ്ഥലം അന്വേഷിക്കാൻ വന്നിട്ട് ഈ കുളത്തിന്റെ ചുറ്റും കിടന്ന് കറങ്ങണ എന്താ? എന്റെ പങ്കോ? അതെ, അവര് കുളത്തിന്റെ ചുറ്റും കിടന്ന് കറങ്ങോ കറങ്ങാണ്ടിരിക്കോ എന്താന്ന് വെച്ചാ ചെയ്തോട്ടെ. ആത്മീയതയെ കുറിച്ച് നീ കൂടുതൽ വിശദീകരിക്കാൻ നിൽക്കണ്ടാ. അമ്മാവാ, ഈ ആത്മീയതയും രാഷ്ട്രീയവും ഒരിക്കലും ചേരൂല. എല്ലാവരും ഒന്ന് കുറച്ചു നേരം മിണ്ടായിരിക്കാം. ഇത് ഞാൻ അങ്ങോട്ട് പറയായിരുന്നേ, ഒന്നും മിണ്ടായിരുന്നില്ല. നീയൊന്ന് വായടക്കുന്നേ ആദ്യം. എന്താ സ്വാമി വരാലിനെ കണ്ട? മിണ്ടാണ്ടിരിക്കണം. എന്താ സ്വാമി കുഴപ്പം വല്ലതും ഉണ്ടോ? വരാലിന വരാലിനല്ല വെള്ളത്തിന്. ഒരു കുഴപ്പവും ഇല്ല, സവിശേഷമായ സ്ഥാനത്താണ് ഈ കുളം പണിതിരിക്കുന്നത്. അതുകൊണ്ട് ഈ കുളത്തിലെ വെള്ളത്തിനും ഒരു ദിവ്യത്വമുണ്ട്. ഈ നാറിയ വെള്ളത്തിനാ? മിണ്ടോണ്ടിരിക്കും. അതെ, നാറിയ വെള്ളം നിനക്ക്. അവര് സന്യാസിമാരാ, അവർക്ക് ദിവ്യദൃഷ്ടിയുണ്ട്, അവർക്ക് പലതും കാണാൻ പറ്റും. ഇതിന് ദിവ്യദൃഷ്ടി എന്നല്ലേ പറഞ്ഞ, മൂക്കടപ്പുന്ന മണം കിട്ടണ്ടാവൂല. എന്റെ ദൈവമേ, ഒന്ന് മിണ്ടോണ്ടിരിക്കണോ നീ ഒന്ന്. അല്ല സ്വാമി, ഈ കുളം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് കുളം നേരെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോകാൻ പരിപാടിയാണോ? അതല്ലെങ്കിൽ ഈ വെള്ളം മുഴുവൻ ടാങ്കറിൽ അടിച്ച് ആശ്രമത്തിലേക്ക് എത്തിക്കാനുള്ള പരിപാടിയായിരിക്കും അല്ലേ? എന്തിന്? ആശ്രമം തന്നെ ഇങ്ങോട്ട് വരുന്ന സ്ഥിതിക്ക് എന്തിനീ കുളം അങ്ങോട്ട് കൊണ്ടുപോകണം? കുളത്തിന്റെ കാര്യം ഒരു തീരുമാനമായടാ. അതെ അതെ അതെ. അല്ല സ്വാമി, നിങ്ങൾ ഈ ആശ്രമത്തിൽ കഴിയുന്ന ആളുകൾക്ക് കുളം എന്തിനാ? മീൻ വളർത്താനുള്ള പരിപാടി ഉണ്ടോ? മീൻ വളർത്താനാണെങ്കിൽ വിലോപ്പിൻ ഇട്ടാ മതി, ഗിഫ്റ്റ് വിലോപ്പി. അതാകുമ്പോ നഷ്ടം വരില്ല. അതെ, മീൻ വളർത്താനൊന്നും അല്ലടോ എന്റെ ചെമ്മീനാ. എടോ, ആശ്രമം തുടങ്ങിക്കഴിഞ്ഞാൽ ഈ കുളത്തിലായിരിക്കും സ്വാമിനി നാഗചൈതന്യയുടെ നീരാട്ട്. ചൊറിഞ്ഞു നാശാവട്ടാ. ആശ്രമം തുടങ്ങിക്കഴിയുമ്പോൾ ഈ കുളത്തിലേക്ക് ഭക്തജനങ്ങളുടെ ഒഴുക്കായിരിക്കും. ഈ പുള്ളി എന്ത് പൊട്ടൻ സ്വാമിയാണ്! ഒഴുക്കൊക്കെ പുഴയിലല്ലേ, ഇത് കല്ല് കെട്ടി കുളം ഇവിടെ ഒഴുക്കുണ്ടാവൂല. ഇയാള് വന്നപ്പോ പോലും ഇവിടെ തുടങ്ങിയാണ് ഒരുമാതിരി തുറച്ചിൽ. അയ്യോ, അത് കാര്യമാക്കണ്ട സ്വാമി, ഇവനെ ജന്മന എങ്ങനെയാ പൊട്ടന. അതെ, നമുക്കൊരു കാര്യം ചെയ്താലോ, പർണശാല പണിയുന്ന സ്ഥലം ഒന്ന് പോയി നോക്കാം. എന്നാ പറ. അതെ, നിങ്ങൾ വന്നില്ലേ പർണശാല പണിയുന്ന സ്ഥലങ്ങാണ്? അയ്യോ ഉത്തമസ്വാമി ചേർന്നാട്ടെ, ഞങ്ങൾക്ക് ഈ പ്രവേശനം കാണാൻ. അല്ല, ഈ പർണശാല എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വായു തോന്നിയത് പറയുമ്പോ സ്വാമിമാര് കർണപട അടിച്ചു കൊടുക്കും, അപ്പൊ കൊണ്ടുപോയി കിടത്താനുള്ള സ്ഥലമാണ് പർണശാല. ആശുപത്രി അങ്ങനെ പറയണ്ട, നമുക്ക് മനസ്സിലാവുള്ളൂ. എന്തൊക്കെയാ വങ്കി കാണുന്നത്? ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.